നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോണിലും ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജിമെയിൽ എന്ന് പറയുന്ന ഇത്. ഇതെന്തിനാ? ഇത് നമുക്ക് നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഇമെയിൽ ചെയ്യാന്, മെയിൽ അയക്കാനും സ്വീകരിക്കാനും ഒക്കെ ജിമെയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ജിമെയിൽ ഉപയോഗിച്ചാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ചില കൺഫർമേഷൻ കോഡുകൾ, OTPകളൊക്കെ ഇമെയിലിൽ കൂടെ വരും. ബാങ്ക് ഡീറ്റെയിലൊക്കെ നമുക്ക് ഇമെയിലിൽ കൂടെ വരും. ഇമെയിലിലെ ഒരു പുതിയ അപ്ഡേറ്റ്, ഇമെയിലിലെ ഒരു അടിപൊളി ഫീച്ചറാണ് ഈ വീഡിയോ, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് ജിമെയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആയാലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അറിഞ്ഞൂടാത്ത കുറേ ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഏത് ആപ്ലിക്കേഷനാണോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിവിടെ സെർച്ച് ചെയ്തെടുക്കുക. സെർച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഓപ്പൺ ആണെന്നില്ലേ, പച്ചേൻ്റെ ഉള്ളിൽ അതിൽ അപ്ഡേറ്റ് നിന്നുണ്ടാകുക. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ, അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ഓപ്പൺ എന്ന് കാണിക്കും. അപ്ഡേറ്റ് നിന്നാണുള്ളതെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരുപാട് ആൾക്കാർ മെയിൽ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് സെൻഡ് ചെയ്തിട്ടുണ്ടാവും, പല ഡോക്യുമെൻറ്റും അറ്റാച്ച്മെൻറ്റും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഇഷ്ടംപോലെ മെയിലിങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഓരോന്നും സെർച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മേലെ ഭാഗത്ത് സെർച്ച് ഇൻ ഇമെയിൽസ് എന്നുള്ള ഒരു സെർച്ച് പറഞ്ഞത്, ഇതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് പുതിയ കുറേ സംഭവങ്ങൾ കാണാം. ലേബൽസ്, ലേബൽസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ലേബലിലാണെന്ന് സെർച്ച് ചെയ്തെടുക്കുക. ഇമ്പോർട്ടൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിലുകൾ മാത്രം നമുക്കിവിടെ കിട്ടും. ഇനി ഫ്രം, ഫ്രം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഏത് ഇമെയിലിൽ നിന്നോ നമുക്ക് വന്ന മെസ്സേജ്, ഒരുപാട് മെസ്സേജ് ഉണ്ടാകുമല്ലോ, അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് വന്ന എല്ലാ മെസ്സേജും നമുക്ക് കിട്ടും, എല്ലാ മെയിലും നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ടു, നമ്മൾ സെൻഡ് ചെയ്ത മെയിലുകളുടെ കൂട്ടത്തിൽ ഏത് മെയിലാണോ നമുക്ക് വേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ആ മെയിലിൽ നിന്ന് മാത്രമുള്ള ഡിസ്പ്ലേ ആവും, അവിടെ നിന്ന് എളുപ്പം നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനാവും. പിന്നെ ഉള്ളത് അറ്റാച്ച്മെൻറ്റ്, നമുക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അറ്റാച്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അറ്റാച്ച്മെൻറ്റുള്ള മെയിലുകൾ മാത്രം നമുക്ക് ഡിസ്പ്ലേ ആവും. നമുക്ക് വേണ്ട അറ്റാച്ച്മെൻറ്റ് വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാവും. അതുപോലെ ഡേറ്റ് ഉണ്ട്, ഈ സൺറീഡ്, നമ്മൾ വായിക്കാണ്ട് വിട്ടുപോയ മെയിലുകൾ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാനാണ് ഈ സൺറീഡ്. ഇതൊക്കെ ഞാൻ വായിക്കാത്തതാണ്. അതുപോലെ തന്നെ എക്സ്പ്ലോർ കലണ്ടർ അപ്ഡേറ്റ്സ്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് മെയിലുകൾ സെർച്ച് ചെയ്തെടുക്കുക, മെയിലിൽ വന്ന ഡോക്യുമെൻറ്റുകൾ, അറ്റാച്ച്മെൻറ്റുകൾ, നമ്മൾ സെൻഡ് ചെയ്ത്, റിസീവ് ചെയ്ത്, വായിക്കാത്തത് ഒക്കെ എളുപ്പം തിരഞ്ഞെടുക്കാനുള്ള, കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻസാണ് പുതിയ അപ്ഡേറ്റിൽ ജിമെയിൽ വന്നത്. ജിമെയിൽ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരമാണ് തോന്നിയിട്ടുണ്ട്, നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.